ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി മലയാളം ഓൺലൈൻ ഇണങ്ങുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഓൺലൈനായിട്ട് എങ്ങനെ വരുമാനം ഉണ്ടാക്കാമെന്ന് മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മലയാളം ഓൺലൈൻ ഇണങ്ങിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ടു ക്യാപ്ചയിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിൽ എല്ലാവരും ചോദിച്ച ഒരേ ഒരു കാര്യം, ഇത് മൊബൈലിൽ വർക്ക് ചെയ്യുമോ, മൊബൈലിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ, മൊബൈലിൽ വർക്ക് ചെയ്യുന്ന ക്യാപ്ച എൻട്രി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പലരും ചോദിച്ച ഒരു ചോദ്യം. സോ അത്തരക്കാർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ക്യാപ്ച ഏണിംഗ് എങ്ങനെ മൊബൈൽ ഫോണിലൂടെ സാധിക്കും, എങ്ങനെയാണ് ടു ക്യാപ്ച മൊബൈലിലൂടെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരിക. സോ നമുക്ക് അതിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ടു ക്യാപ്ചയിൽ വർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിളിൻ്റെ ക്രോം ഉണ്ടെങ്കിൽ ക്രോമിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർച്ച് എഞ്ചിനിൽ നിങ്ങൾ ടു ക്യാപ്ച എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിൽ ആദ്യത്തെ tucaptcha.com സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ടു ക്യാപ്ചയുടെ സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ ഈ മൂന്ന് ബാറ് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ അവിടെ സൈനിനും ഉണ്ട്, രജിസ്റ്ററും ഉണ്ട്. രജിസ്റ്റർ എന്ന് വെച്ചാൽ പുതിയതായി വർക്ക് ചെയ്യുന്നവർ ആണ് രജിസ്റ്റർ ചെയ്ത് വർക്ക് ചെയ്യേണ്ടത്. അത് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം രജിസ്റ്റർ ചെയ്യേണ്ട എങ്ങനെയാണെന്ന്. ടു ക്യാപ്ച ിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് ഇമെയിൽ ഐ ഡിയും ഒരു പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, അതിനുശേഷം പാസ്വേഡ് റിപ്പീറ്റായി ഒരു പാസ്വേഡ് കൂടെ കൊടുക്കുക. ആദ്യം കൊടുത്ത പാസ്വേഡിന് അതേ റിപ്പീറ്റേഷൻ തന്നെ ഇവിടെ വരിക. അതിനുശേഷം രജിസ്ട്രേഷൻ, ഇവിടെ രജിസ്ട്രേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിരുന്നത് കൊണ്ട് ഞാൻ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ API കീ വെച്ചും, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു യുണീക് കീ കിട്ടും, അതാണ് API കീ. ആ API കീ വെച്ചും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ചും ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ ഇമെയിൽ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു. അതിനുശേഷം എൻ്റെ പാസ്വേഡ് എന്താണോ അത് കൊടുക്കുന്നു. ഇവിടെ സിമ്പിൾ ക്യാപ്ച കൊടുത്തും നിങ്ങൾക്ക് സൈൻ ചെയ്യാം, അല്ലെങ്കിൽ റീക്യാപ്ച കൊടുത്തും സൈൻ ചെയ്യാം. ഞാൻ സിമ്പിൾ ക്യാപ്ച എന്ന ഓപ്ഷൻ എടുത്തിട്ട് സിമ്പിൾ ക്യാപ്ച കൊടുക്കുകയാണ്. ഇവിടെ എനിക്ക് രണ്ട് വേർഡ്സ് ആണ് ക്യാപ്ച ആയിട്ട് കിട്ടിയിരിക്കുന്നത്, ബിഗിൻസും വാച്ചും. ബിഗിൻസ് എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം വാച്ച് WATCHY. അതിനുശേഷം സൈൻ ഇൻ കൊടുക്കുക. ഇവിടെ ലോഗിൻ ആയിരിക്കുകയാണ്. എൻ്റെ ബാലൻസ് 24.33 ഡോളർ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് ഇന്നെത്രയാണ് വർക്ക് ചെയ്ത് ഏൺ ചെയ്ത് അത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഓൾറെഡി നമ്മൾ സൈൻ ചെയ്ത് കയറുമ്പോൾ പാസ്വേഡ് സേവ് ചെയ്യണമെന്ന് ചോദിക്കും. ഞാൻ സേവ് കൊടുക്കുകയാണ്, കാര്യം വീണ്ടും വർക്ക് ചെയ്യാനായിട്ട് സേവ് കൊടുക്കുക. ഇതാ ഇവിടെ നിങ്ങളുടെ ക്ലയൻറ്റ് ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ ഇന്ന് ഏൺ ചെയ്ത് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫോർ വർക്കേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. താഴോട്ട് വരിക. താഴോട്ട് വരുമ്പോൾ ടു ക്യാപ്ച ബോട്ട് ടു ആക്സസ് റീക്യാപ്ച എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ടു ക്യാപ്ച ബോട്ട്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ടു ക്യാപ്ച ബോട്ട് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അതിന് താഴെയായിട്ട് മൊബൈൽ ഇൻ്റർഫേസ് ടു വർക്ക് ഫ്രം യുവർ സ്മാർട്ട് ഫോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഇൻ്റർഫേസ്, മൊബൈലിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് വരും. അവിടെ സ്റ്റാർട്ട് എന്ന് ഒന്നും എക്സിറ്റ് എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻ കാണും. റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലോഡായിക്കൊണ്ടിരിക്കും ക്യാപ്ചേഴ്സ്. നമുക്ക് മൊബൈലിൽ വർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി എപ്പോഴെപ്പോഴും ലോഗിൻ ചെയ്യാതെ ഇത്രയും പ്രൊസീജിയറൊന്നുമില്ലാതെ കയറാനായിട്ട് ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആ ക്യാപ്ച വന്നു കഴിഞ്ഞു. രാത്രിയാണെങ്കിൽ എപ്പോഴും സ്പീഡായി തന്നെ വന്നുകൊണ്ടിരിക്കും. ക്യാപ്ച എൻ്റർ ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക. ഇങ്ങനെ സ്പീഡായി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്, ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് റീക്യാപ്ച ചെയ്യാനായിട്ടുള്ള മൊബൈൽ ഇൻ്റർഫേസ് നമുക്കില്ല. ക്യാപ്ച, സിമ്പിൾ ക്യാപ്ചകൾ ടൈപ്പ് ചെയ്യാനുള്ള മൊബൈൽ ഇൻ്റർഫേസ് മാത്രമേ നിലവിലുള്ളൂ. സോ അതുകൊണ്ട് റീക്യാപ്ച ചെയ്യാനായിട്ട് നിങ്ങൾ റീക്യാപ്ച ആണെങ്കിൽ നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഇത്രയും പ്രൊസീജിയറൊന്നും ഇല്ലാതെ മൊബൈലിൽ എപ്പോഴും കാണത്തക്ക രീതിയിൽ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ടു ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. ആ ആഡ് ടു ഹോം സ്ക്രീൻ കൊടുത്ത് നമുക്ക് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ടു ക്യാപ്ച എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. ടു ക്യാപ്ച എന്ന പേര് കൊടുത്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഐക്കൺ നമ്മുടെ മൊബൈലിൽ വന്നിട്ടുണ്ടാകും. ഇതാകണ്ടോ, ഇവിടെ ടു ക്യാപ്ച എന്ന് പറഞ്ഞ് ഐക്കണോട് കൂടി നമുക്ക് ആപ്ലിക്കേഷൻ പോലെ തന്നെ നമുക്ക് വീണ്ടും പിന്നെയും വർക്ക് ചെയ്യാവുന്നതാണ്. സോ ആ ടു ക്യാപ്ച എന്ന് പറയുന്ന ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലോഗിൻ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് മൊബൈലിലൂടെ ക്യാപ്ച എൻട്രി ചെയ്യാൻ ഈ വീഡിയോയിലൂടെ സാധിക്കും എന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക, ഞാൻ തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക. നമ്മൾ അറിവ് പകരുമ്പോഴാണ് നമുക്ക് വീണ്ടും അറിവ് വർദ്ധിക്കുക. സോ ഷെയർ ചെയ്യുക. അടുത്ത ഇൻഫോർമേഷനുമായി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.